السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله، أما بعد. സ്നേഹമുള്ള ശ്രോതാക്കളെ, റമളാനു ശരീഫിലെ ഏഴാമത്തെ ദിവസം, ആ ദിവസത്തെ ദുആയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ സിയാമിഹി വഖിയാമിഹി വജന്നിബ്നി ഫീഹി മിൻ ഹഫവാതിഹി വആസാമിഹി ബിതൗഫീഖിക യാ ഹാദിയൽ മുഅ്മിനീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇതാണ് ഏഴാമത്തെ ദിവസത്തിലെ മഹാന്മാരാൽ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എനിക്ക് നീ സഹായം നൽകണമേ. അലാ സിയാമിഹി, ഈ മാസത്തിലെ, ഈ ദിവസത്തിലെ നോമ്പ് എടുക്കുന്നതിന്റെ മേലിലും, വഖിയാമിഹി, ഈ മാസത്തിൽ ഖിയാമ് നിൽക്കുന്നതിന്റെ പേരിലും, നിന്ന് നിസ്കരിക്കുന്നതിന്റെ പേരിലും എനിക്ക് നീ സഹായം നൽകണമേ. അല്ലാഹുമ്മ അഇന്നി അലാ സിയാമിഹി എന്ന് പറയുമ്പോൾ, ഈ ദിവസത്തിലുള്ള അല്ലെങ്കിൽ ഈ മാസത്തിലുള്ള സിയാമിന്റെ മേൽ എനിക്ക് നീ കഴിവ് നൽകണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ, എല്ലാ വിഷയത്തിന്റെയും സഹായം അള്ളാഹുവിന്റേത് നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ ഒരു വിരലനക്കുവാനോ ഒന്ന് ഊതുവാനോ ഒന്നിനും തന്നെ ഒരു മനുഷ്യനിക്ക് സാധ്യമല്ല. അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു സിയാമിന്റെ മേൽ സഹായം നൽകണമേ എന്ന് പറഞ്ഞാൽ, ആ നോമ്പ് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ നിർവഹിച്ചു കിട്ടാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നീ നൽകണമേ എന്നാണ്. അപ്പൊ ശരിയായ നിലയ്ക്ക് ഒരു നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ ത്യാഗപൂർണമായ ഒരു സംഭവമാണ്. അതുപോലെ ഒരു നിസ്കാരം അതിന്റെ അർത്ഥവത്തായ നിലക്ക് പൂർത്തിയാക്കുക എന്നുള്ളതും വലിയ ശ്രമകരമായ കാര്യമാണ്. ആ രണ്ട് വിഷയങ്ങൾ, അതുപോലെ മറ്റ് പ്രധാന വിഷയങ്ങളൊക്കെയുണ്ട്, അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ടെങ്കിലേ അത് ഒറിജിനൽ നോമ്പും ഒറിജിനൽ നിസ്കാരവുമായി അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാക്കാൻ വിധിക്കപ്പെട്ട രീതിയിലുള്ള നിസ്കാരവും നോമ്പും ഒക്കെ ആവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു നോമ്പ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് സഹായങ്ങൾ നമുക്ക് വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പിന്, നോമ്പുകാരൻ അവന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ, ആ നോമ്പിന്റെ ആത്മാവ് സംരക്ഷിക്കണമെങ്കിൽ, കേവലം അന്നപാനീയ ആദികൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരാൾ നോമ്പുകാരനാവുകയില്ല. അത് കേവലം വായയുടെയും അതുപോലെ വയറിന്റെയും നോമ്പ് മാത്രമേ അപ്പോഴാവുകയുള്ളൂ. അതേസമയം ശരീരം മുഴുവനും അതുപോലെ ആത്മാവും നോമ്പിൽ സജീവമായി സംബന്ധിക്കുക, ആ രീതിയിലുള്ള ഒരു നോമ്പിനെയാണ് അള്ളാഹു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നോമ്പ് നിർവഹിക്കപ്പെടണമെങ്കിൽ ഒരുപാട് വിഷയങ്ങളെ തൊട്ട് നമ്മൾ സഹനം കൈക്കൊള്ള അത്യാവശ്യമാണ്. ഈ നോമ്പിന്റെ ആത്മാവിന് ഭീഷണി സൃഷ്ടിക്കുന്ന ഭൗതികവും ശാരീരികവും ആത്മീയവുമായ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം രാജിയായി പൂർണ്ണതലത്തിൽ ഈ നോമ്പിന് ഭീഷണിയാകാത്ത എല്ലാവിധ വിഷയങ്ങളിൽ നിന്നും അകന്ന് മുക്തി നേടി ആ നോമ്പൊന്ന് പൂർത്തിയാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സാഹസമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നോമ്പ് ശരിക്കും നോമ്പായിരിക്കണം, അല്ലാതെ അള്ളാഹുവിനെ നിങ്ങളെ പട്ടിണിക്കിടണമെന്നോ നിങ്ങൾക്ക് ഭക്ഷണം തരാതെ കുറച്ച് സമയം മുടക്കിയിടണമെന്നോ അള്ളാഹുവിന് നിർബന്ധമില്ല. അവന്റെ ആത്മാവും ശരീരവും സമന്വയിച്ചുകൊണ്ട് നോമ്പിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു ആരാധനാ പദ്ധതി ആണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതൊന്നുമില്ലാതെ കേവലം ഭക്ഷണം റദ്ദ് ചെയ്തുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ മറ്റ് പാർട്സുകളെയും അതുപോലെ ആത്മാവിനെയും ഒക്കെ
അവനിങ്ങനെ വിഹരിക്കാൻ വിട്ട് ഒരു ലൈസൻസ് ഇല്ലാത്ത, ലക്കും ലഗാനുമില്ലാത്ത രീതിയിൽ ശരീരത്തെയും ആത്മാവിനെയും വായയും ഒക്കെ പുറത്തേക്ക് വിട്ടാൽ അവൻ പൂർണ്ണമായ ഒരു നോമ്പ് നോറ്റവനാവുകയില്ല. ആ നോമ്പ് കൊണ്ട് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നോമ്പിന് ഭീഷണിയാകുന്ന അവന്റെ വായകളെ കൊണ്ടുള്ള പ്രവൃത്തി, അനാവശ്യങ്ങൾ പറയുക, ഗീബത്ത് നമീമത്തുകൾ പറയുക, അതുപോലെ വായ കൊണ്ടാണല്ലോ, നാവ് കൊണ്ടാണല്ലോ ധാരാളം തെറ്റുകുറ്റങ്ങൾ മനുഷ്യനിക്ക് വന്നു വഹിക്കുന്നത്. നരകത്തിൽ അധികം ആടുകൾ കടക്കാനുമുള്ള രണ്ട് പ്രധാന ഘടകങ്ങളിൽ ഒന്ന് നാവാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാവിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തിയാൽ തന്നെ നല്ല ഒരു നോമ്പ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. അപ്പോൾ ഒന്ന്, നാക്കിനെ നിയന്ത്രിച്ചുകൊണ്ട് നോമ്പിന് സഹായിക്കുക, നോമ്പിന് സഹായം കിട്ടുക. മറ്റൊന്ന്, അവന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക. നോമ്പുകാരനാണ് ഞാനീ എന്ന് ചിന്തിക്കുമ്പോൾ ഹറാമായി പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും അവന്റെ ചിന്ത പോകാൻ പാടില്ല. നമ്മുടെ ചുറ്റുഭാഗത്തും ഹറാമുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ടാകും, പക്ഷേ ഞാനൊരു നോമ്പുകാരനാണ് എന്ന ബോധത്തോടുകൂടെ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഞാൻ എന്റെ ആരാധനയിലൂടെ മുറിഞ്ഞു വീണവനാണ് എന്നാണല്ലോ അതിന്റെ ഒരു അർത്ഥം. ആ അർത്ഥത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു ചലനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പരിസരത്തിറങ്ങി നോക്കുമ്പോൾ ഒരുപാട് ഹറാമുകൾ അവിടെ കാണുന്നുണ്ട്. സാധാരണ ഹറാമുകൾ കാണുന്നവനാണെങ്കിൽ പോലും റമദാനു ഷെരീഫിൽ ആ നോമ്പിന്റെ അംഗീകാരത്തിന് ഞാൻ അള്ളാഹുവിലേക്ക് സ്പെഷ്യലായി ഇറങ്ങിച്ചെന്നവനാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് വാരിക്കൂട്ടാൻ വേണ്ടി സുവർണാവസരം ഉപയോഗപ്പെടുത്തുന്നവനാണ്, അതുകൊണ്ട് അതിന് ഭീഷണി സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ എന്റെ മുന്നിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ അടുക്കലുള്ളത്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെതായ ഒരു വിധേയതാവാകാൻ അടുത്തിരിക്കുകയാണ് എന്ന ഒരു ബോധം മനുഷ്യരേക്ക് വന്നാൽ അവന്റെ നോമിന് അതിന്റെ അർത്ഥതലത്തിൽ അവനക്ക് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നോമ്പിന്റെ മേൽ സഹായം നൽകണമേ എന്ന് പറയുമ്പോൾ വളരെ വ്യാപകമായ അർത്ഥമുണ്ട്. അതിന്റെ രണ്ട് പ്രധാന അർത്ഥങ്ങളാണ്: ഒന്ന്, ബാഹ്യവും മാന്തിരവുമായ എല്ലാവിധ ദുശ്ചേതികളെ തൊട്ടും അവന്റെ നോമ്പിനെ സുരക്ഷിതമാക്കി സഹനം സ്വീകരിച്ച് നോമ്പ് നിലനിർത്തി മുന്നോട്ടു പോകണമെന്നുള്ളത്. അതുപോലെ ഖിയാമിഹി, ഈ റമദാനു ഷെരീഫിൽ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള പ്രത്യേകമായ ഖിയാമുണ്ട്. നിസ്കാരത്തിനും മറ്റുമൊക്കെ ധാരാളം പ്രതിഫലം കിട്ടുമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനു ഷെരീഫിൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതിനേക്കാളും സുന്നത്തായ നിസ്കാരങ്ങൾ പ്രധാനമായി നിർവഹിക്കണം. ഫർദ് നിസ്കാരം റമദാനല്ലേ എന്ന് വിചാരിച്ച് നാല് റക്കായത്തുള്ളത് അഞ്ച് റക്കായത്തോ ആറോ റക്കായത്തോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉള്ളതും ചക്കിയിലൊട്ടി എന്ന് പറഞ്ഞ പോലെ ഉള്ള നിസ്കാരവും ബാത്തിലായി പോവുകയുള്ളൂ. അതേസമയം യാതൊരു ലിമിറ്റുമില്ലാതെ നിർദ്ദേശിക്കപ്പെട്ട നിസ്കാരങ്ങളുണ്ട്, മുത്തലഖ് സുന്നത്ത് നിസ്കാരങ്ങൾ. ഓരോ ദിവസത്തിലും നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ട മുഅക്കദായ സുന്നത്തുകളുണ്ട്. അത് ദുഹറിന് മുമ്പ് നാല്, ദുഹറിന്റെ ശേഷം നാല്, അത് മുഅക്കദിൽ രണ്ടേ ഉള്ളൂ എങ്കിലും ശരി, പ്രധാന മുഅക്കദായിട്ട് നമ്മളൊക്കെ അത് പരിഗണിക്കണം. ദുഹറിന്റെ മുമ്പ് രണ്ട് റക്കായത്താണ് മുഅക്കദുള്ളത്, ആകെ പത്ത് റക്കായത്തുകളാണ് ഫർള് നിസ്കാരത്തിന്റെ പുറമെ മുഅക്കദായ സുന്നത്തുകളുള്ളത്. അതൊന്ന്, ദുഹറിന്റെ മുമ്പ് രണ്ട്, ദുഹറിന്റെ ശേഷം രണ്ട്, മഗ്‌രിബിന്റെ ശേഷം രണ്ട്, ഇശാഇന്റെ ശേഷം രണ്ട്, സുബഹിന്റെ മുമ്പ് രണ്ട്, ഇങ്ങനെയാണ് മുഅക്കദുള്ളത്. എന്നാൽ അതൊക്കെ ഒന്ന് സജീവമാക്കി ചില പണ്ഡിതന്മാര് അതിനേക്കാളും ഡബിളായിട്ട് മുഅക്കദുണ്ട് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലുഹറിന്റെ മുമ്പ് നാല്, അസറിന്റെ മുമ്പ് ലുഹറിന്റെ ശേഷം നാല്, മുഅക്കദല്ലെങ്കിലും അസറിന്റെ മുമ്പ് നാല് റക്കായത്ത്, മഗ്‌രിബിന്റെ മുമ്പ് രണ്ട് റക്കായത്ത്, മഗ്‌രിബിന്റെ മുമ്പ് ശേഷം രണ്ട് റക്കായത്ത്, ഇശായിന്റെ മുമ്പും മുഅക്കദല്ലെങ്കിലും രണ്ട് റക്കായത്ത്, ഇശായിന്റെ ശേഷം മുഅക്കദായ രണ്ട് റക്കായത്ത്, സുബഹിന്റെ മുമ്പ് രണ്ട് റക്കായത്ത്, ഇങ്ങനെ മുഅക്കദായ സുന്നത്തുകളാക്കിയിട്ട് ആ സുന്നത്തുകളും പരിഗണിച്ച് ചെയ്തു വന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് മുഅക്കദ് പത്തുള്ളൂ എങ്കിലും മറ്റുള്ളത് മുഅക്കദല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിടരുത്. വിശിഷ്യ റമദാനു ഷെരീഫിൽ ഇതിനൊക്കെ ഒന്നിന് പത്ത് സാധാരണ പ്രതിഫല ഡിഗ്രിയാണ് എങ്കിൽ ഇത് 70ഉം 700ഉം അള്ളാഹു ഉദ്ദേശിച്ചതായ ഡിഗ്രിയൊക്കെ ഇതിന് പ്രതിഫലം ഇരട്ടി നൽകപ്പെടുന്ന ദിവസമാണ്, സമയമാണ്. ആ സമയം നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ട് ഇബാദത്ത് നിസ്കാരാദി കാര്യങ്ങളിലൊക്കെ സജീവമാകേണ്ടതുണ്ട്. അപ്പൊ ഈ നല്ല ഭൂക്കാലമാകുന്ന നിസ്കാരത്തിന്റെ ആ സജീവത നിലനിർത്തുന്നതിനെതിരെ നമുക്ക് ഒരുപാട് പരിപാടികൾ ചിലപ്പോൾ റമദാനിൽ വരും.
അങ്ങനെയുള്ള പരിപാടികളെ തൊട്ടൊക്കെ പിന്തിരിഞ്ഞ് ഇത് എനിക്ക് ഇബാദത്ത് കൊണ്ട് സജീവമാകാനുള്ള എന്ന നിസ്കാരമാണല്ലോ ഇബാദത്ത് കുളിച്ച് ഏറ്റവും ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും മഹത്തായത്, ആ ഇബാദത്ത് കൊണ്ട് ഞാനൊന്ന് സജീവമാകാനുള്ളതാണ് എന്ന ബോധത്തോടുകൂടെ പ്രത്യേകമായ ഒരു സഹായം അള്ളാഹുവിനോട് തേടുകയാണ്. അപ്പൊ ഇങ്ങനെ നല്ല ഒരു സുവർണാവസരം ഉപയോഗപ്പെടുത്താൻ എനിക്ക് നിന്ന് നിസ്കരിക്കാൻ ഞാൻ ദിവസവും നിർവഹിക്കേണ്ട സുന്നത്തായ നിസ്കാരങ്ങൾ, ഫർളിനു പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ, റമദാനിൽ പ്രത്യേകമായിട്ട് തറാവീഹ് നിസ്കാരം 20 റക്കാത്ത് തന്നെ നിസ്കരിക്കണം, 20 കുറഞ്ഞുള്ള ഒരു തറാവീഹ് ഇല്ല, 8 റക്കാത്ത് എന്നൊരു തറാവീഹ് നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടില്ലെന്നാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. കാരണം 8 റക്കാത്ത് എന്ന് പറയുന്ന ഒരു പരിഗണന ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഇനി ഒരാൾക്ക് 20 നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അവൻ 6 നിസ്കരിക്കട്ടെ അല്ലെങ്കിൽ 10 നിസ്കരിക്കട്ടെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. 8 ചുരുക്കി എല്ലാവരും ഓടുന്നത് പോലെ ഓടിയാൽ ഒരുപക്ഷെ 8 എന്ന് വിശ്വസിച്ചുകൊണ്ട് തറാവി നിസ്കരിച്ചാൽ 1 റക്കാത്ത് നിസ്കരിച്ച പ്രതിഫലവും കൂടി കിട്ടില്ല. അപ്പൊ ഇങ്ങനെ 20 റക്കാത്ത് തറാവി നിസ്കരിക്കുക. റമദാനിൽ എങ്കിലും വിത്ര നിസ്കാരം ഏറ്റവും പൂർണ്ണമായ രൂപം 11 റക്കാത്താണ്. അതൊന്നും നമ്മൾ പലപ്പോഴും നിസ്കരിക്കാറില്ല. പക്ഷെ സൗകര്യം കിട്ടുന്ന ആളുകൾ, ഇമാമിന്റെ പോസ്റ്റിലുള്ളവർക്കാണ് അല്ലെ 3 റക്കാത്ത് ജനങ്ങൾക്ക് നിസ്കരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരല്. അല്ലാത്തവർ ഒറ്റക്ക് നിസ്കരിക്കുന്നവരും അങ്ങനെയുള്ള പോസ്റ്റിൽ നിൽക്കുന്നവരല്ലാത്തവരൊക്കെ അവരുടെ നിസ്കാരം രാത്രിയുടെ അവസാനത്തെ നിസ്കാരമായി വിത്ര നിസ്കാരത്തിന് മാറ്റുക. അങ്ങനെ തഹജ്ജുദ് അടക്കം അല്ലെങ്കിൽ തഹജ്ജുദും കൂടി വിത്രാക്കി മാറ്റുക. ഉറങ്ങിയതിന്റെ ശേഷം അവൻ നിസ്കരിക്കുകയാണെങ്കിൽ ആ വിത്രും കൂടെ തഹജ്ജുദിന്റെ പ്രതിഫലത്തിലേക്ക് എത്തും. അതും കൂടി കരുതിയാൽ വിത്ര നിസ്കാരം കൊണ്ട് തന്നെ രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം എന്ന പ്രതിഫലം അതുകൊണ്ട് കിട്ടും. അപ്പോ അങ്ങനെ വിത്ര നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കാത്തും സാധാരണഗതിയില് ഏറ്റവും പൂർണ്ണതയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 3 റക്കാത്തും ഏറ്റവും പൂർണ്ണമായ രൂപം 11 റക്കാത്തുമാണ്. ഇതിൽ 11 റക്കാത്തും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ ദുഹ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതായ നിസ്കാരമാണ്. റമദാൻ ഷെരീഫിലെങ്കിലും നമ്മൾ അത് നിസ്കരിക്കാൻ തയ്യാറാവണം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്കാത്ത്, വർദ്ധിച്ചാൽ 8 റക്കാത്ത്. ഇത് ളുഹറിന്റെ മുമ്പ് ഒരു 10 മുമ്പുള്ള ഏത് സമയത്തും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെ, സൂര്യൻ മധ്യത്തിലാകുന്ന സമയം വരേക്കുമുള്ള സമയം അതിനുണ്ട്. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹറാവൂല. അപ്പൊ ആ തെറ്റലിനിക്ക് 1-2 പിടിക്കും. അതിന്റെ സമയം വരെയുള്ള ളുഹറിന് മുമ്പുള്ള 1-5 മുമ്പ് വരെയും ഏകദേശം നമുക്ക് കണക്ക് പറയുമ്പോൾ ദുഹ നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ അതിന്റെ പ്രധാന സമയം സൂര്യൻ ഉദിച്ച് ഒരു 20 ഉയർന്നോടം മുതൽ നിസ്കാരം തുടങ്ങാവുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ UAE സമയക്ക അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ സമയം പറഞ്ഞാൽ ശരിയാവില്ല. സൂര്യൻ ഉദിച്ചോടം മുതൽ 20 മുതൽ അത് എന്റെ സമയം ആരംഭിക്കും. എന്നാൽ റുബുഉ നഹാരിൽ നിസ്കരിക്കലാണ് ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട സമയം. അതായത് ഇപ്പോ ഒരു ദിവസത്തിന് 12 പകലുണ്ട് എങ്കിൽ അതിന്റെ 1/4 3 അപ്പൊ സൂര്യൻ ഉദിച്ചതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ പകല് നമ്മൾ പരിഗണിക്കുന്നതിന് ശേഷം 3 പിന്നിട്ടിട്ട് ഏകദേശം ഒരു 9 നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ മുഖ്താറായ ടൈം. അപ്പൊ ഈ സമയത്ത് ഒരു 8 റക്കാത്ത് നിസ്കരിക്കുക. റമദാനിൽ സ്പെഷ്യലായിട്ട് എല്ലാ ദിവസവും നമ്മൾ 2 റക്കാത്തെങ്കിലും ദുഹ നിസ്കരിക്കേണ്ടതാണ്. ദുഹ നിസ്കരിച്ചാൽ ആ സുബഹി മുതൽ ളുഹ്ർ വരെയുള്ള നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ടാക്സ് അതുകൊണ്ടായി എന്ന് നമ്മൾ കൊടുക്കേണ്ടതായ ഓരോ ധർമ്മങ്ങളുണ്ടല്ലോ നമ്മുടെ എല്ലുകൾക്കും നമ്മുടെ കണിപ്പുകൾക്കുമൊക്കെ, അതിനൊക്കെ പരിഹാരമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹ നിസ്കാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിസ്കാരം കൊണ്ടും നമുക്ക് കഴിയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ വിട്ടുപോകുന്ന സുന്നത്തായ നിസ്കാരങ്ങൾ റമദാനിൽ പ്രത്യേകമായി ദിനചര്യയാക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ ആക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ഹസനാത്തുകൾ, നേട്ടങ്ങൾ വരാൻ സാധിക്കുക. അപ്പൊ അതുകളൊക്കെ പൂർണ്ണമായി പാലിച്ചാലാണ് റമദാനിനെ പൂർണ്ണമായി സജീവമാക്കിയവനായി നമ്മെ വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് ആ റമദാനിലെ ഖിയാമിന് പ്രത്യേകമായി എനിക്കിനി സഹായം നൽകണമേ എന്നാണ് ഈ ദുആയുടെ ഈ ഭാഗത്തിന്റെ ഉദ്ദേശം. വജന്നിബിനി ഫീഹി, ഈ മാസത്തിൽ ഈ ദിവസത്തിൽ എന്നെ നീ അകറ്റി നിർത്തേണമേ. മിൻ ഹഫവാത്തിഹി, ഈ മാസത്തിലെ ഈ ദിവസത്തിലെ മോശത്തരങ്ങളെ തൊട്ട്, കുറവുകളെ തൊട്ട്. അഫവാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിടുന്നതിനേക്കാണ്. ചെയ്യും പക്ഷെ പൂർണ്ണമല്ലായിരിക്കും. അങ്ങനെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നിസ്കാരം നോമ്പൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളുള്ളതാണ്. എന്നതുപോലെ
ഈ ദിവസത്തിൽ എല്ലാവിധ കുറവുകളെ തൊട്ടും നീ അകറ്റണമേ. ആസാമിഹി, ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്ന കുറ്റങ്ങളെ തൊട്ടും നീ അകറ്റി നിർത്തേണമേ. ബി തൗഫീഖിക, നിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖ് കൊണ്ടാണ് ഇതൊക്കെ കഴിയുക. കുറ്റങ്ങളെ തൊട്ടും കുറവുകളെ തൊട്ടൊക്കെ മോചനം നേടി അതിൽ നിന്നെല്ലാം അകന്നു നിന്ന് നിന്റെ ഒരു സ്വാലിഹായ അടിമയായി ജീവിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമായ തൗഫീഖാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും കാണുന്ന വിലസി നടക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ നിയമം പാലിക്കാതെ അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കാതെ നടക്കുന്ന അവർക്കൊന്നും അള്ളാഹു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താം അവർക്കൊരു തൗഫീഖ് ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു തൗഫീഖാണ് അള്ളാഹു നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ നൽകി, ഒരു അവസരം നൽകി എന്നുള്ളത് ഏറ്റവും വലിയ തൗഫീഖാണ്. ഇനി ആ മുസ്ലിമാകലെന്ന് പൂർണ്ണാർത്ഥത്തിൽ ഉദ്ഖുലൂഫി സിൽമി കാഫ എന്ന പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന ഒരു ശൈലി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുറ്റങ്ങളെ തൊട്ടും കുറവുകളെ തൊട്ടൊക്കെ നാം മോചനം നേടി അതിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു അകൽച്ച, കുറ്റം കുറവുകളെ തൊട്ട് ഒരു അകൽച്ച എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. ബി തൗഫീഖിക, നിന്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്. യാ ഹാദിയൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനായ അല്ലാഹുവേ. മുഅ്മിനീങ്ങളാണ് സന്മാർഗത്തിലുള്ളത്, മറ്റുള്ളവരൊക്കെ മാർഗങ്ങളിലാണെങ്കിലും സന്മാർഗത്തിലല്ല. ലോകത്ത് സഞ്ചരിക്കാൻ ഓരോരുത്തർക്കും പാതകളുണ്ട്, വഴികളുണ്ട്, അവർക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന മേഖലകളെയും അല്ലാഹു വെച്ചുകൊടുത്തിട്ടുണ്ട്. പക്ഷേ സന്മാർഗത്തിന്റെ പാത, ആ പാത പിന്തുടരുന്നതും അത് അർത്ഥവത്താക്കി മരണം വരെ പുലർത്തുന്നവരും അതിലോടുകൂടെ അതിന്റെ അതുൾപ്പെടെ മരിക്കുന്നവരുമായ ആളുകൾ, അവർക്കാണ് ഹിദായത്ത് ലഭ്യമാകുന്നവർ. അവർക്കുള്ള പാത മുഅ്മിനീങ്ങളുടെ പാതയാണ്. അങ്ങനെയുള്ള പാതയിലേക്ക് നയിക്കുന്നവനായ അല്ലാഹുവേ, ഈ വിഷയം നീ എനിക്ക് പരിഹരിച്ചു തരണമേ, എനിക്ക് നീ എല്ലാ നിലക്കും പൂർത്തിയാക്കി തരണമേ. ബി റഹ്മതിക, നിന്റെ കാരുണ്യം കൊണ്ട്. യാ അർഹമർ റാഹിമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും അധികം കാരുണ്യവാനായ അല്ലാഹുവേ, ഈ അപേക്ഷ നീ സ്വീകരിക്കണേ എന്ന് അർത്ഥം ഉൾക്കൊള്ളുന്ന ദുആ ആണ് ഈ ദിവസത്തിൽ, ഏഴാമത്തെ ദിവസം മഹാന്മാര് ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദുആ എല്ലാവരും പരമാവധി കഴിയുന്നവരൊക്കെ മനഃപ്പാഠമാക്കുക, അല്ലാത്തവര് അത് നോക്കി കേട്ട് ചൊല്ലുക, സുഹൃത്തുക്കളിലേക്ക് അത് പ്രസരണം ചെയ്യുക, ഷെയർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദിവസത്തെയും റമളാൻ ഷെരീഫിന്റെ പൂർണമായ ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിർത്തിയവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ റമളാൻ ഷെരീഫിൽ ആ റമളാന്റെ നോമ്പിന്റെ മഹത്വം ഉൾക്കൊണ്ട് നോമ്പ് നോക്കുവാനും റമളാനിലെ നിസ്കാരങ്ങളൊക്കെ അതിന്റെ പൂർണമായ രൂപത്തിൽ അതിന്റെ ഇഖ്ലാസും ഖുശൂഉം ഖുദൂഉം ഒക്കെ പാലിച്ച് നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. Mm-hmm.